കറണ്ട് ഒക്കെ പോയല്ലോ മെട്രോയിൽ. ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. വ്യൂ നിങ്ങൾ തന്നെ സ്റ്റേഷനിൽ വരുന്ന കണക്ക്, നിങ്ങൾ സ്വന്തമായിട്ട് ട്രെയിനിൽ വന്ന് കയറിപ്പോകുന്ന കണക്കാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന കണക്ക് എല്ലാവരും ഫീൽ ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ കാര്യമില്ലല്ലോ, ഞാൻ മാത്രം എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സ്ഥലങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ, ബാക്കി എല്ലാവർക്കും ഉപയോഗപ്പെടണ്ടേ. നമ്മളിപ്പോൾ ദാദർ എന്ന് പറയുന്ന സ്ഥലത്താണ്, ബോംബെയിലെ ദാദർ മേജർ സ്ഥലമാണ്, പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഞാൻ മാർക്കറ്റാണ് കാണിക്കാൻ പോകുന്നത്, വെറൈറ്റി മാർക്കറ്റ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടോ, ബോളിവുഡ് സ്റ്റാർസിൻ്റെ ഫോട്ടോസും, ഫോട്ടോസ് അല്ല പടങ്ങൾ വരച്ചു വെച്ചേക്കാണ്. അമീർ ഖാനുണ്ട്, അമിതാഭ് ബച്ചനുണ്ട്, പ്രധാന സിനിമകളിലെ പോസ്റ്ററുകളിലുള്ള പടങ്ങളാണിത്. ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ആ ഒരു ബാക്ക്ഡ്രോപ്പിൽ ആണ് ഈ മാർക്കറ്റ്. ഇവിടെ വേറൊരു പടമാണ് വരച്ചു വെച്ചേക്കുന്നത്, കൊള്ളാലേ. ഇതേപോലെ തന്നെ അപ്പുറം തൊട്ടപ്പുറം തുണിയുടെയൊക്കെ സെക്ഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ഇതാണ്ട് തുണിയുടെ സെക്ഷൻ. ഈ ബ്രിഡ്ജിൻ്റെ അടിയിലാണിത്, 1, 2, 3, 4 ഉണ്ട് സ്ഥലങ്ങളുണ്ട്, 5, 6 അങ്ങോട്ടുമുണ്ട്. പക്ഷേ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, ഇതിൻ്റെ അടിയിൽ ആരോ പടങ്ങളും വരച്ച് വെച്ചിട്ടുണ്ട്. അതേ സ്ഥലങ്ങളിൽ തന്നെ നമുക്കിത് ദാദർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതിൻ്റെ പടമൊക്കെ ഉണ്ടാവും. പോരാ പച്ചക്കറിയൊക്കെ, തുണി കച്ചവടം. മുംബൈ മെട്രോ, മുംബൈ ട്രെയിനിലൊക്കെ ഇങ്ങനെയാണ് ആൾക്കാർ പോകുന്നത്, അതിൻ്റെ ഒരു ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. റെയിൽ തീമാണ്, ജീൻസ്, ഡ്രസ്സുകൾ, പാൻസ്, ഷോർട്സ്, ഷർട്ട്. ഓ അടിപൊളി ഷർട്ടാണുള്ളത്, ഫ്ലോറൽ പ്രിൻ്റ്. എനിക്ക് ഫ്ലോറൽ പ്രിൻ്റ് ഭയങ്കര ഇഷ്ടമാണ്, ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഇരിക്കും. കുറച്ചുകൂടെ ഡാർക്ക് കളറായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കിത്തിനൊക്കെ 200 ഷർട്ട്സാണിത്. അപ്പോൾ ബാക്കിലെ പടങ്ങളൊക്കെ നോക്ക്, റെയിൽ തീമാണ് കേട്ടോ ദാദർ. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കാം, ഇപ്പുറത്തെ ജംഗിൾ തീമാണ്. ജംഗിൾ ബുക്കിൻ്റെയൊക്കെ ബഗീറ അല്ലേ, ബഗീറ എക്സാക്ട്ലി, ബഗീറ എന്നല്ല, ബ്ലാക്ക് പാന്തറിനെ വരച്ച് ശരിക്കാണ് അവർ. ആനയുണ്ട്, ഇവിടെയും ഷർട്ട്സൊക്കെ ഉണ്ട്. അവിടെ 200 ആണെങ്കിൽ ഇവിടെയും 200 ആയിരിക്കും, അതാണ് പ്രത്യേകത. ആർക്കും പ്രൈസ് കൂട്ടാൻ പറ്റത്തില്ല, ഒരാളുടെ പ്രൈസ് അതാണെങ്കിൽ. സിമിലർ പ്രോഡക്റ്റ് അല്ലേ, സിമിലർ പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്കും സിമിലർ പ്രൈസ് ആയിരിക്കും, സിമിലർ ലൊക്കേഷനിൽ. കൊള്ളാലേ, ഇനി നമുക്ക് അടുത്ത് അപ്പുറത്ത് നോക്കാം. ഈ വഴി ഫുള്ള് ഇതാണ്, ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്, പച്ചക്കറികൾ ഒക്കെ ഉണ്ട്. ഇതാണ് സ്റ്റേഷൻ, ദാദർ സ്റ്റേഷൻ. ട്രെയിനൊക്കെ എപ്പോഴും ട്രെയിൻ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ടൈം ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട്. ഈ സമയത്താണ് ആൾക്കാർ ഒരുപാട് വരുന്നത്. ബോംബെയിലെ പ്രധാന സാധനം, പ്രധാന ആഹാരം വടാപാവ്. അതോടെ ഈ മുളകും കിട്ടും. ഇതാണ് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സാധനമാണ്, ബർഗർ പോലത്തെ സാധനമാണ്. ഇതെടുത്ത് ഇത് കട്ട് ചെയ്ത്, ഇതൊരു ബണ്ണാണ്, ഇത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് തരും. കണ്ടോ പുള്ളി ആൾക്കാർ കഴിക്കുന്നുണ്ടോ, ഇവിടെ നോക്ക്. ഇതും കൊള്ളാം അല്ലേ സാധനം. ഇതെന്ത് തീമാണ് ഇവിടെ വരച്ചു വെച്ചേക്കുന്നത്, ഹിന്ദിയിലൊക്കെ എന്തോ എഴുതി വെച്ചേക്കുന്നു. കൊള്ളാം, കാണാൻ കൊള്ളാം, പക്ഷെ നമുക്ക് മനസ്സിലായില്ല. ലേഡീസ് ഡ്രസ്സസൊക്കെ കിത്തിനൊക്കെ കിത്തിനെ എല്ലാ 200, എല്ലാ 200, ഏതെടുത്താലും 200. പെണ്ണുങ്ങളൊക്കെ ബോംബെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് എടുത്ത് മരിക്കുമല്ലോ. ഓക്കെ, മറ്റേ കൽപ്പന ചവളയാണോ അത്, കൽപ്പന ചവള ആസ്ട്രോനോട്ട് മരിച്ചുപോയെ. ഓ ഇത് നോക്ക്, ഇവിടുത്തെ പെയിൻറ്റിങ് നോക്ക്, കൊള്ളാലേ. ഇവിടെയുണ്ട് പാൻസ്, ഇതൊക്കെ 200 ജീൻസ് ഉണ്ട്, 250 ജീൻസ്, 250 150 200 ജീൻസ്. കിത്തിനൊക്കെ കിത്തിനൊക്കെ 150 സ്ട്രെച്ചബിൾ ജീൻസാണ്, അതെ സ്ട്രെച്ചബിൾ ജീൻസാണ്, ഇത് 150 ഉള്ളൂ. ബോംബെയിലെ മിക്ക സ്ഥലങ്ങളിലും കാണാതെ 10 രൂപയുടെ മാസ്ക് ട്രെൻഡ് ആണിപ്പം, അറിയാമല്ലോ. നമുക്ക് അങ്ങോട്ട് പോവാം, അടുത്ത സ്ഥലം നോക്ക്.
ബ്രിഡ്ജിന്റെ അടിയിലത്തെ പെയിന്റിങ്, ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? മുംബൈ പോലീസിന്റെ തീമാണ്. എനിക്ക് മുംബൈ പോലീസ് എന്ന് എവിടെ എഴുതിയിരിക്കുന്ന ഉണ്ടാവില്ല, പൃഥ്വിരാജിന്റെ സിനിമയാണ് ഓർമ്മ വരുന്നത്. കൊള്ളാലേ. അത് ഫയർ ബ്രിഗേഡിന്റെ തീം, മുംബൈ ഫയർ ബ്രിഗേഡ്. അടിപൊളിയായിട്ടാ വരച്ചു. ഇത് വരപ്പാണോ സ്റ്റിക്കറാണോ എന്നൊന്നും അറിയണമല്ലോ, തൊട്ട് നോക്കണമല്ലോ. വരപ്പാണ് കേട്ടോ. അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നത്തില്ല, പക്ഷേ അടുത്ത് നോക്കി വലിയ ക്ലിയർ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ പടങ്ങൾ ദൂരെ നോക്കുമ്പോൾ നല്ല രസമാണ്. അതാണ് ഈ വരപ്പിൻ്റെ പ്രത്യേകത. സൂപ്പർ പെയിൻറ്റിങ്സ്. 1, 2, 3, 4, 5 നമ്മൾ അവിടെ എല്ലാം കണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് കുറയുന്നിടത്ത് ശൗചാലയമുണ്ട്. ശൗചാലയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ബോംബെയിൽ. അതുകൊണ്ട് ഓക്കെ, ശൗചാലയത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്ന് നമ്മൾ അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ അവിടെ റെയിൽവേ സ്റ്റേഷനാണ്. ഈ ഇന്ന് നമുക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള ഫുള്ള് ഷോപ്പിംഗ് സ്ഥലങ്ങൾ, എന്തൊക്കെയാണ് വ്യത്യസ്ത സംഭവങ്ങൾ, നാട്ടിലില്ലാത്ത കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് കാണാം. ഈ ബോംബെക്കാരുടെ ഭക്ഷണത്തിൽ ഈ ചോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 15 രൂപ, 15 രൂപ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്ക്. നമ്മളിത് ഉപയോഗിക്കുന്നില്ല, പക്ഷേ ബോംബെക്കാർ എന്തിനൊക്കെയോ ഉപയോഗിക്കുന്നുണ്ട്. ജാമ്പക്ക, ഇതിൻ്റെ പേരെന്താ? ജാമ്പക്ക. നമ്മൾ കാശ് കൊടുത്ത് ഇതുവരെ ജാമ്പക്ക മേടിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് മരത്തിൽ നിന്നൊക്കെ പിച്ചിയാണ് കഴിക്കുന്നത്. 1 സെറ്റ് 20, 3 സെറ്റിന് 50. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയും, ഡ്രാഗൺ കണക്കരിക്കും. എന്താ ഇത്? വൈബ്രന്റ് മാർക്കറ്റ് ആണല്ലോ. ഇവിടെയും പടം ഉണ്ട്. ആംബുലൻസ്, ഓക്കെ, ഡോക്ടേഴ്സ്, ഓക്കെ. മുംബൈയുടെ പ്രധാന സംഭവങ്ങളൊക്കെയാണ് ഡോക്ടേഴ്സ്, മൂവീസ്, ഫയർ ബ്രിഗേഡ്, പോലീസ്, അങ്ങനത്തെ തീംസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതുണ്ടോ? ഇതെനിക്ക് മനസ്സിലായില്ല എന്നാണ്. HIV/AIDS പ്രിവെൻറ്റ് സൈലൻറ്റ് കില്ലർ, ഓക്കെ, അതിൻ്റെ ഇതാണ്. കൊള്ളാലേ. പോലീസല്ല, ഡോക്ടേഴ്സ്. മുംബൈയിലൊരു പ്രധാന കാര്യം, നമ്മൾ ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും, ഏത് സ്ട്രീറ്റിലോട്ട് എവിടോട്ട് തിരിച്ചാലും, ഒരു വൈബ്രൻറ്റ് നേച്ചറാണ് ആൾക്കാരുടെ. ആൾക്കാർ ആക്ടിവിറ്റീസ് ഓരോന്നോരോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആരും ഈ ഫ്രെയിമിൽ ഒരൊറ്റ വ്യക്തി പോലും ചുമ്മാതെ സമയം കളയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അതാണ് പ്രത്യേകത. മുംബൈയിലെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡിലും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. അതാണ് ഈ സിറ്റിയുടെ പ്രാധാന്യം, അതാണ് ഈ സിറ്റിയുടെ സക്സസ്, അതാണ് ഇത്രയും നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ അല്ലേ മുംബൈ. പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും. ഏത് രീതിയിലെ ബിസിനസ്, എന്ത് കാര്യം വേണമെങ്കിലും സെല് ചെയ്യും. മുരിങ്ങിക്ക നമുക്ക് എന്ത് ഉണ്ടോ അത് നമുക്ക് സെല് ചെയ്യാം. ഇവിടെ ഞാൻ നേരത്തെ അപ്പുറത്തെ സൈഡിൽ കണ്ടായിരുന്നു പഴയ ചാർജർ, അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ നാട്ടിൽ കളയത്തില്ലേ, ചുമ്മാ കളഞ്ഞ ചാർജറുകൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് വിൽക്കുന്നു 10 രൂപ 20 രൂപയ്ക്കൊക്കെ. അല്ലല്ലേ, ഞാൻ ഒരെണ്ണം മേടിച്ചു, ഒരു കേബിള് മേടിച്ചു, USB-C. ഇവിടെയുണ്ട് അടുത്ത. ഇതെന്താണ് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന? ഗർ മഹാ ബോധച്ചാന. ഈ പടമൊക്കെ ദൂരെ നിന്നാണ്, എന്ത് ഒറിജിനാലിറ്റിയാ. ഇത് അടുത്ത് പോയി നോക്കണം, അടുത്ത് പോയി നോക്കിയാൽ ഒന്നുമില്ല, ജസ്റ്റ് കുറേ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചേക്കുന്നു. ഇതുണ്ടോ? പക്ഷേ ഇത് ദൂരെ നിന്ന് കാണുമ്പം അടിപൊളിയാ, ബ്യൂട്ടിഫുൾ.
കോവിഡിനെതിരെ കോവിഡ് കടന്ന് ബഹളമൊക്കെ നോക്ക്, പ്രതിരോധിക്കുന്ന ഡോക്ടർമാർ. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ഡ്രസ്സസ് ഒക്കെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ. അല്ലേ, നൈസ്, ബ്യൂട്ടിഫുൾ. ബിഗ് സല്യൂട്ട് ടു ദ റിയൽ ഹീറോസ്. ഇനി നമുക്ക് ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാം, എന്നിട്ട് നോക്കാം എന്തൊക്കെയാ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലൊക്കെ എന്തൊക്കെയാ ഉള്ളത് നോക്കാം. മാസ്ക് നോക്ക്, ഫിഫ്റ്റി റുപ്പീസ്. നമുക്ക് സ്ട്രെയിറ്റ് നടക്കാം, എന്തൊക്കെയാ കാണാൻ നോക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ കാണിക്കത്തില്ല, അല്ലാത്തതൊക്കെ ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നടന്നങ്ങ് പോകത്തേ ഉള്ളൂ. ഫ്ലവർ മാർക്കറ്റ്. ഒരു ശരാശരി മനുഷ്യന് ആവശ്യം ഉള്ള എല്ലാ സാധനങ്ങളും ഒരു ജംഗ്ഷനിൽ വന്നാൽ നമുക്ക് ബോംബെയിൽ നിന്ന് കിട്ടും. അതാണ് പ്രത്യേകത. ജംഗ്ഷൻ്റെ സൈസ് അനുസരിച്ച് സാധനങ്ങളുടെ റേറ്റ് കുറയും, അവൈലബിലിറ്റി കൂടും. അതാണ് ഇവരെന്താ വേസ്റ്റൊക്കെ പറക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പേര് രാവിലെ ആകുമ്പം, രാവിലെ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരെ ഫുൾ ചാക്ക്, ഇതേപോലത്തെ വലിയ ചാക്ക് നിറച്ച് കുപ്പികൾ, റമ്മിൻ്റെ പൈൻറ്റിൻ്റെയൊക്കെ കുപ്പികളുണ്ടല്ലോ, അത് പറക്കിക്കൊണ്ട് പോകുന്നത്. എന്നുവെച്ചാൽ രാത്രിയൊക്കെ ആൾക്കാർ അടിച്ചിട്ട് കളയുന്ന, റോഡിലൊക്കെ കളയുന്ന കുപ്പികളൊക്കെ നടന്ന് പറക്കി രാവിലെ ആകുമ്പോഴത്തേക്ക് ആ ചാക്ക് ഫുള്ളാക്കി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. എനി ടൈപ്പ് ഓഫ് ജോലികൾ ചെയ്ത് ജീവിക്കും, എനി ടൈപ്പ്, ലീഗൽ ഓർ ഇല്ലീഗൽ ഓർ എനിത്തിങ്. ഇതുണ്ട്, ഇവർ താമസിക്കുകയാണ് റോഡ് സൈഡിൽ. ഇവരുടെ വീടാണിത്. ബുക്കൊക്കെ വായിച്ച് കിടക്കുന്നൊക്കെ ഇവരുടെ റൂമിൽ കിടക്കുന്നതൊക്കെ ഉണ്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കുന്നു. മിക്ക ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നലെ ഞാനൊരാളിനെ കണ്ട്, പുള്ളി മുടി വെട്ടുന്ന ആളാണ്. മുടി വെട്ടുന്ന ടേബിളുണ്ട്, അത് മതിലിൻ്റെ സൈഡിലായിട്ടേക്കുന്നത്. ആ ടേബിളിൽ ആണ് അയാൾ വർക്ക് ചെയ്യുന്നത്, മുടി വെട്ടുന്നത്. ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ആ ഗ്ലാസ് എടുത്ത് ടേബിളിൻ്റെ അടി വെച്ചിട്ട് ആ ടേബിളിൻ്റെ മേളിലാണ് പുള്ളി കിടന്നുറങ്ങുന്നത്. 27 വർഷമായിട്ട് പുള്ളി അങ്ങനെ തന്നെ ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈലാണ് പുള്ളിയുടെ. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ നാ ചെയ്യുന്നത്. പുള്ളി പറഞ്ഞു പുള്ളിയുടെ ജീവിതമാണിത്, നോർമൽ ആസ് യൂഷ്വൽ ആണ്. അവിടുത്തെ ആ റോഡിലുള്ള, അതായത് ആ സി എസ് ടി റോഡാണേ, ആ റോഡിലുള്ള എല്ലാവരും പുള്ളിയായിട്ട് കമ്പനിയാണ്. പാവപ്പെട്ട ഒരാൾ, ഹൈറ്റൊക്കെ കുറവാണ്. എന്താ ഇത്, ഈ 100 രൂപയുടെ കണ്ണാടി കണ്ടു കണ്ട് ഞാൻ വട്ടായി. ഇനി ഞാൻ നോക്കത്തില്ല. അത് ഇവിടൊക്കെ എന്താ ജംബോ കിങ്. നമ്മളിവിടെ വന്നിട്ടുണ്ട് ഒരു ദിവസം, പക്ഷേ ഒന്ന് വീഡിയോ എടുത്തില്ലായിരുന്നു. ഇപ്പൊ ഉണ്ടാവും, ആരുമില്ല. എന്താ സ്ട്രീറ്റ്സ് ഒക്കെ ഇങ്ങനെ എംപ്റ്റി ആയിട്ടിരിക്കുന്നത്? ഗവൺമെന്റ് അഡ്വൈസ് ചെയ്തിരിക്കുവാണ് 30-ാം തീയതി അല്ലല്ലോ, 28-ാം തീയതിക്ക് ഉള്ളിൽ കൊറോണയുടെ ഇത് റേറ്റ് കുറഞ്ഞില്ലെങ്കിൽ കൺട്രോൾ മെഷേഴ്സോ ഒക്കെ എടുക്കുന്നു. ലോക്ക്ഡൗൺ ആവാൻ സാധ്യത കുറവാണ് എനിക്ക് തോന്നുന്നില്ല, ലോക്ക്ഡൗൺ ഒക്കെ ആവുമെന്ന്. കാരണം ഫിനാൻഷ്യൽ ഹബ്ബല്ലേ നമ്മുടെ ഇന്ത്യയുടെ മുംബൈ. ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ആൾക്കാരൊക്കെ ലോക്ക്ഡൗണിൻ്റെ ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നു, ലോക്ക്ഡൗണിൻ്റെ കാര്യങ്ങളൊക്കെ. അടുത്ത സെക്ഷനിലോട്ടോ നമുക്ക്. നമ്മുടെ പഴയ ടാക്സികളൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇതാ സാൻട്രോ ആണ് ദേശീയ ടാക്സി. ഇവിടുത്തെ പഴയ ഫിയറ്റിൻ്റെ സ്ഥാനം സാൻട്രോ പിടിച്ചെടുത്തു. എന്തുകൊണ്ട് സാൻട്രോ പിടിച്ചെടുത്തെന്ന് എനിക്കൊരു ഒരു ഐഡിയ ഇല്ല. കാരണം വലിയ വണ്ടി ആയതുകൊണ്ടായിരിക്കും, വിലയും കുറവായിരിക്കും. വേറെ മാരുതിയുടെയൊക്കെ ഒത്തിരി വണ്ടികളുണ്ടല്ലോ വിലക്കുറവുള്ള ഈ റേഞ്ചിൽ, പക്ഷെ എന്താ അത് യൂസ് ചെയ്യാത്തതെന്ന് ആലോചിക്കുന്നു. നല്ല ചോക്ക്. ഇങ്ങനത്തെ ഒരു സ്ഥലം, ഇവർ താമസിക്കുന്ന ഇവിടെയാണ്, വിശ്വസിക്കാൻ പറ്റുമോ? നമുക്കൊന്നും ആലോചിക്കാൻ പോലും വരത്തില്ല ഇങ്ങനെ താമസിക്കുന്നത്. ഇത്രയും ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇവരിവിടെ കിടന്നുറങ്ങും, എന്നിട്ട് പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അവിടെ പോയി കുളിക്കും, എന്നിട്ട് ഫുഡൊക്കെ എവിടെ നിന്നെങ്കിലും കഴിക്കും, അല്ലെ അവിടെ ഉണ്ടാക്കുക. അവർ പിള്ളേരൊക്കെ അവിടെ തന്നെ വളരും. അങ്ങനെയാണ് ചക്കച്ചുള, ശരിക്കും ചക്കച്ചുള. റേറ്റും തോന്നി വയ്ക്കാം, ചക്ക ഇങ്ങനെ വിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തിൽ. ക്യാ റേറ്റ് സാർ, ദേ ബസ് പൂച്ച ഹമാരാ ഗാവ് മേ നാ യേ കോയി ഭി സേൽ നഹീ കർതാ. ആ പെഹലി ബാർ ദേഖ് രഹാ ഹൂം, ഇസ്ലിയേ ഉധർ ഭി ഹം ശുരു കരേഗാ.
उधर भी शुरू करेगा बेचने का स्टार फ्रूट നമ്മുടെ ഇലവിപ്പുളി എന്ന് പറഞ്ഞൊരു പുളിയാണ് അതിൻ്റെ ടേസ്റ്റാണ് ഇത് മൾബറി ആണെന്ന് തോന്നുന്നു കിതിർ പേനേക്കാ ഹാത്ത് മേ ബാൽമേ മുടിയിലും കയ്യിലും ഒക്കെ ഇടാവ് ഡ്രസ് ഉണ്ടല്ലേ മുല്ലപ്പൂ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന 10 രൂപ ഓ ഇത് നോക്ക് इधर पहने का इसको गले में पहनाते हैं हां तुम्हारे गले में चलो आगे गले में भगवान के ये इंसान के हाथ में ये भगवान को भी डाल सकता है डाल सकता है अपने मन के നമുക്ക് എന്തായാലും ട്രെയിൻ കയറി പോകാൻ തിരിച്ചു ഇന്ന് ട്രെയിൻ കയറി പോകുന്നതിൻ്റെ വേറൊരു ഡിഫറെൻറ്റ് വ്യൂ ആണ് കാണിക്കാൻ പോകുന്നത് 10 രൂപയാണ് എവിടെ പോകാനും ചില സ്ഥലത്തൊക്കെ പോകാൻ 5 രൂപയേ ഉള്ളൂ ഏറ്റവും ദൂരത്തിൽ പോകാനായിട്ട് 20 രൂപ ഫസ്റ്റ് ട്രെയിൻ ടിൽ 7 AM 12 noon ടിൽ 4 PM 9 ടിൽ ലാസ്റ്റ് ട്രെയിൻ സാർ ഗോറെഗാവ് ദാദർ ടു ഗോറെഗാവ് നമുക്ക് നടക്കാം ഈ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കണം ഈ പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു വണ്ണാന്ന് തോന്നുന്നു ഇപ്പം കൊറോണ ഒക്കെ ആണ്ടേ 9 മണിയാകുമ്പോൾ ഷോപ്സൊക്കെ അടയ്ക്കും അപ്പോൾ 9 മണി റേഞ്ചിലാണ് എല്ലാവരും ട്രെയിൻ കയറി സ്ഥലങ്ങൾ എത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടുത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതാ നമ്മുടെ ബ്രാൻഡഡ് ഇല്ലേ വലിയ വലിയ ബ്രാൻഡഡ് ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ ടേസ്റ്റിയാണ് എയറും കുറവുണ്ട് അതായത് ഈ യെല്ലോ ഡയമണ്ട് ക്രീം ആൻഡ് ഓണിയൻ മേടിച്ച് കഴിഞ്ഞാൽ ഇതിൽ എയറും കുറവാണ് ചിപ്സും കൂടുതൽ കിട്ടും ടേസ്റ്റും ഉണ്ട് അതായത് ഇതിൽ ഇത്രയും ചിപ്സ് ഉണ്ട് ഇവിടെ എത്ര ഉള്ള എയർ പാർലെ മുംബൈ ബ്രാൻഡാണല്ലോ ചർച്ച് ഗേറ്റ് ഓക്കെ ഇതിപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് ട്രെയിൻ അപ്പോൾ നമ്മുടെ ട്രെയിൻ അപ്പുറത്തെ സൈഡിലാണ് ഓപ്പോസിറ്റ് സൈഡിലാണ് ചർച്ച് ഗേറ്റിലെ ധീമി ലോക്കൽ മീൻസ് സ്ലോ ലോക്കൽ എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്നതിനാണ് സ്ലോ ലോക്കൽ എന്ന് പറയുന്നത് സ്ലോ എന്നല്ല പിന്നെ പ്രധാന സ്റ്റേഷനിൽ നിർത്തുന്ന ട്രെയിൻസ് ഉണ്ട് അതായത് ഫാസ്റ്റ് ലോക്കൽ നമ്മൾ സ്ലോ ലോക്കലിൽ 40 മിനിറ്റ് എടുക്കുന്നത് ഫാസ്റ്റ് ലോക്കലിൽ ഒരു 25 മിനിറ്റൊക്കെ എടുക്കും അത്രയും ഡിഫറൻസ് കിട്ടുന്നത് നമ്മൾ ഇതിലേ കയറി മേളിൽ പോകാം മേളിൽ കയറി വരുമ്പോൾ നോക്ക് ഓ പ്ലാറ്റ്ഫോം 2, 3, 4, 5 നമ്മുടേത് 2 and 3 അല്ലെ 4 and 5 ആയിരിക്കും കണ്ടുപിടിക്കാം നമ്മുടെ ട്രെയിൻ എന്താ വരുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ട്രെയിനിൽ യാത്രയും എൻ്റെ കൂടെ യാത്ര ചെയ്ത് പോകുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് മനസ്സിലാക്കണമല്ലോ എങ്ങനെയാണ് റിയൽ മുംബൈ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള മുംബൈ ആണോ റിയൽ മുംബൈ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മുംബൈ അല്ല റിയൽ മുംബൈ എൻ്റെ മനസ്സിൽ ഞാൻ വേറെ ഒക്കെയാണ് ചിന്തിച്ചത് ആളില്ലല്ലോ ആൾ കുറവാണല്ലോ എനിക്കോട്ട് നിൽക്കാം നോക്കാം ഞാൻ എപ്പോഴും കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കും കേട്ടോ ഏതെങ്കിലും ട്രെയിൻ വരുന്നത് Thank you.
എത്രയോ കറണ്ടൊക്കെ പോയല്ലോ മെട്രോയിൽ, ട്രെയിനിൽ എത്ര കറണ്ട് പോയാലും ഒരു ലൈറ്റ് ഓൺ ആയിരിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകും, എന്താണെന്ന് അറിയത്തില്ല. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയൂ, ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയൂ. താങ്ക് യു സോ മച്ച്.